വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലത്ത് മണ്ണ് പരിശോധന ആരംഭിച്ചു. പാലം ബലപ്പെടുത്തി മനോഹരമാക്കുന്നതിന്റെ ആദ്യപടിയാണ് മണ്ണ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. അണക്കെട്ട് സുരക്ഷാ വിഭാഗത്തിന്റെ തടസ്സം നീങ്ങിയതോടെയാണ് പണികൾ പുനരാരംഭിച്ചത്. കൊല്ലം ജില്ലയിലെ ജിയോ എന്ന കമ്പനിയാണ് മണ്ണ് പരിശോധന നടത്തുന്നത്. ഒരാഴ്ചയ്ക്കകം മണ്ണ് പരിശോധന പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലം. ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ മൺപാലം കൂടിയാണിത്. മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാലത്തിലെ മരങ്ങൾ വെട്ടിനീക്കിയിരുന്നു. ഇതോടെ അണക്കെട്ട് സുരക്ഷാ വിഭാഗം എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു. കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ സർക്കാരിനെ സമീപിക്കുകയും സർക്കാർ തടസ്സം നീക്കുകയും ചെയ്തു. ഇതോടെ കുഴൽപ്പാലം ബലവത്താക്കുകയും മനോഹരമാക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. മണ്ണ് പരിശോധനാ ഫലം ലഭിച്ച ശേഷമായിരിക്കും എങ്ങനെ പാലം ബലവത്താക്കാമെന്ന കാര്യം തീരുമാനിക്കുക. മലയോര ഹൈവേയുടെ ഭാഗമായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തും അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന കുഴൽപ്പാലത്തിൻ്റെ നിർമ്മാണ ജോലികൾ തടസ്സം കെ എസ് സി ബോർഡ് നീക്കിയിരിക്കുകയാണ്. ഇപ്പോൾ സോളിഡ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോളിഡ് ടെസ്റ്റ് പൂർത്തിയായതിന് ശേഷം തന്നെ അത് ഏത് രീതിയിൽ ആ പാലം ഡിസൈൻ ചെയ്ത് നിർമ്മിക്കണമെന്നുള്ളത് ഡിസൈൻ ചെയ്ത് നൽകുന്നതാണ്. അപ്പോൾ ഏറെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അവിടെ ഒരു പാർക്കിംഗ് സൗകര്യത്തോടു കൂടി പാലമാണ് രണ്ട് പഞ്ചായത്തും നമ്മൾ ബോർഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ പാലം നിർമ്മിക്കണമെന്ന പഞ്ചായത്ത് ഭരണസമിതികൾ പൊതുമരാമത്ത് വകുപ്പിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പാലത്തിൽ പാർക്കിങ്ങിനും വിശ്രമിക്കാനും സൗകര്യമൊരുക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 13.5 മീറ്ററിൽ മനോഹരമായി നിർമ്മിക്കുന്ന പാലം നാടിന്റെ തിലകക്കുറിയായി മാറും. ഇടുക്കി വിഷൻ ഡോസ് കാഞ്ചിയാർ.